വെൽക്കം ബാക്ക് ടു കുക്കിംഗ് വിത്ത് മമ്മി. മമ്മി ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വെണ്ടയ്ക്ക പരിപ്പ് കറിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ചെയ്യാൻ പോകുന്നത് പരിപ്പും വെണ്ടയ്ക്കയും കൂടെ കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ ഒരു ഒഴിച്ചുകൂട്ട് കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഈ ചുമന്ന പരിപ്പ്, റെഡ് ലെൻറ്റിൽസ് എന്ന് പറയുന്ന ആ ചുമന്ന പരിപ്പിൽ നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന ആ പരിപ്പ് ഒരു ഇതൊരു 250 ml ഒരു കപ്പാണ്. ഞാനൊരു മെഷറിംഗ് കപ്പിനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇത് നല്ലതായിട്ട് 3 പ്രാവശ്യം വാഷ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതങ്ങോട്ട് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിനൊരു 3 ടൊമാറ്റോ ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒനിയൻ മീഡിയം സൈസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, അതും കൂടെ ആഡ് ചെയ്തു. പിന്നെ ഒരു 3 പച്ചമുളക്, ഗ്രീൻ ചില്ലി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുറച്ച് കറിവേപ്പിലയും അതും കൂടെ ആഡ് ചെയ്തു. പിന്നെ ഇതിനുള്ളിലേക്ക് 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി അതും ആഡ് ചെയ്തു. 1/2 ടേബിൾ സ്പൂണോളം ഉപ്പും കൂടെ ആഡ് ചെയ്യുവാണേ. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഒരു കുറച്ച് വെള്ളം, ഇതൊന്ന് നികക്കയുള്ള ഒരു വെള്ളം, ഏകദേശം ഈ പരിപ്പും ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരാനുള്ള ഒരു നികക്ക വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് ഒരു എൻ്റെ ഈ കുക്കറിന് 1 വിസിൽ വന്നാൽ മതി. ഓരോ കുക്കറിൻ്റെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക വിസിൽ. ഇതിന് 1 വിസിൽ വന്നാൽ മതി. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. ഞാനിത് ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പ്രഷറൊന്ന് പോയി ഒന്ന് നോക്കാം എങ്ങനെയായെന്ന്. ഇതുപോലെ വെന്ത് ഉടഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഇതിൻ്റെ അനുസരിച്ച്, കുക്കറിൻ്റെ അനുസരിച്ച് പ്രഷർ എത്ര വിസിൽ വേണമെന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതുപോലെ ഏകദേശം ഈ ഒരു പരുവത്തിൽ വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഞാനൊരു ഏകദേശം ഒരു അരമുറി തേങ്ങകളുണ്ട് ഇതേ, അത് ഒന്ന് ചെറുതായിട്ട് പൂളി എടുത്തരിഞ്ഞ് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ിലേക്ക് ഞാനൊരു 3-4 ചെറിയ കാന്താരിമുളക് ഉണങ്ങിയതാണേ, അത് വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതും കൂടെ അങ്ങാടി, അത് ഓപ്ഷനില്ല, അത് പാടി ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ അരപ്പിനുള്ളിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നത് കേട്ടോ. 1/2 ടീസ്പൂൺ മതി, ഒത്തിരി ചുവ മുമ്പോട്ട് വരണ്ട. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമുക്കിനി ആ വെണ്ടയ്ക്കായ എല്ലാം കൂടെ ഒന്ന് വരട്ടിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ആ പാനിനുള്ളിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, ഇനി അതില്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 വറ്റൽമുളകും മുറിച്ചിട്ട് കൊടുത്ത് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് ചെറുതായിട്ട് കളറ് മാറി വരുമ്പം അതിനുള്ളിലേക്ക് ഞാനിവിടെ ഒരു 15 ചെറിയ ഉള്ളി, അത് ഇവിടെ കിട്ടുന്ന വലിയ സൈസ് ഉള്ളിയാണ്, ചെറിയ ഉള്ളി അതിൻ്റെ വലിയ സൈസാണ്, അതൊരു 15 എണ്ണം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കളറ് മാറുന്നതോടം വരെയും ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നതോടം വരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ കൊച്ചുള്ളി, ചെറിയ ഉള്ളി ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ടേ. ഞാനതൊന്ന് വഴിഞ്ഞ് വരാനായിട്ട് ഒരു ചക്കല ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തായിരുന്നു ഇതിനിടയ്ക്ക്. പിന്നെ ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക, ഞാനൊരു നല്ല ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്കാണ്, അധികം മൂക്കാത്ത വെണ്ടയ്ക്ക എടുക്കണം. ഒരു 15 വെണ്ടയ്ക്ക മീഡിയം സൈസ് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വഴുന്ന് വന്ന ഉള്ളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ആഡ് ചെയ്ത് ഇതിൻ്റെ ഒരു കൊഴുപ്പ് വരുമല്ലോ, ഇതിൻ്റെ ഒരു നൂല് പോലെ ഒരു വെണ്ടയ്ക്കായ്ക്ക് ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ആ കൊഴുപ്പ് മാറുന്നോടം വരെ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 5-8 മിനിറ്റ് എങ്കിലും എടുക്കുക. ആ കൊഴുപ്പ് മാറി വരുന്നോടം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ കൊച്ചുള്ളിയും വെണ്ടയ്ക്കായും എല്ലാം കൂടെ കൂടി ഞാനൊരു 7-8 മിനിറ്റ് എടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞപ്പം അതിൻ്റെ ആ ഞോള പോലെ വരുന്ന ആ കൊഴുപ്പൊക്കെ അങ്ങോട്ട് മാറി കേട്ടോ. ഇപ്പോൾ അത് വന്നായിരുന്നു, അതൊക്കെ അങ്ങോട്ട് മാറി. ഇപ്പം നമുക്ക് ഇതിനുള്ളിലേക്ക് 1/4 ടീസ്പൂൺ മതി. നമ്മൾ ഓൾറെഡി പരിപ്പിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനകത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതും കൂടെ കൂടി നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പം ആ മുളക് പൊടി നന്നായിട്ട് വെണ്ടയ്ക്കയിലേക്കും ഉള്ളിയിലേക്കൊക്കെ പിടിക്കുകയും ചെയ്യും. നമ്മുടെ കറിക്ക് ഇരട്ടി രുചി വരും. ഇങ്ങനെ ചെയ്തെടുത്താലേ ഉള്ളൂ ടേസ്റ്റ് ഉള്ളൂ. ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ വെണ്ടയ്ക്കകത്ത് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് വെണ്ടയ്ക്ക. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ കറി ഇതുപോലെ വെക്കാറുണ്ട്. ഈ വെണ്ടയ്ക്കായും പരിപ്പും കൂടെ ഒരു പ്രത്യേക സ്വാദാണ് ഇങ്ങനെ വെച്ച് നമുക്ക് കൂട്ടാനായിട്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് പച്ചമണം മാറുന്നോടം വരെ ഒന്നും കൂടെ ചൂടാക്കിയെടുക്കാം.
അപ്പം നമ്മളുടെ പൊടികളും കൂടി ഇട്ട് പച്ചമണം മാറുന്നോടം വരെ ഞാൻ ഒന്നും കൂടെ വഴറ്റിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടെ വഴറ്റി അതെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ചു. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, തേങ്ങായും ഒരു 2-3 കാന്താരിമുളകും ഒരു കുറച്ച് മല്ലിപ്പൊടിയും കൂടെയാണ് ഈ അരച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒരു അരപ്പും ഈ കറിക്ക് ഒരു പ്രത്യേക സ്വാദ് കൂട്ടുന്ന ഒരു അരപ്പാണ്. ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഉള്ളിലേക്ക് ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് ഇതെല്ലാം കൂടെ യോജിപ്പിച്ചൊന്ന് വരട്ടിയെടുക്കാം. ഇതും കൂടെ ചേർത്ത് ഈ തേങ്ങയും വെണ്ടയ്ക്കായും ഉള്ളിയും എല്ലാം കൂടെ ഇതിലേക്ക് മിക്സാകുന്നതിന് വേണ്ടി ഒന്നും കൂടെ നമ്മളിതിനെ നന്നായിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. ഈ പച്ചമണം മാറുന്നോടം വരെ തേങ്ങയുടെ. അപ്പം നമ്മളുടെ വെണ്ടയ്ക്കായും അരപ്പും എല്ലാം കൂടെ കൂടി നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ച് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും തക്കാളിക്കായും എല്ലാം കൂടെ നമ്മളൊരു കുക്കറിൽ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് നേരത്തെ വേവിച്ച് വെച്ചില്ലായിരുന്നോ. നമ്മളിനി ഇത് അതിനുള്ളിലേക്ക് ആഡ് ചെയ്യാൻ പോവാം. അപ്പം ഞാനീ വെന്ത് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പരിപ്പും ഈ ഒരു മിക്സും കൂടെ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യുവാണേ. ഇതൊത്തിരി അങ്ങോട്ട് ചാറ് നീണ്ടിരിക്കുന്ന അങ്ങനത്തെ കറിയല്ല, ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു നല്ല ഒരു ചാറ് കറി ഇത്. അപ്പം നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഇതും കൂടെ ചേർത്ത് ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാനിതെല്ലാം കൂടെ കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ അരപ്പുണ്ടല്ലോ, ആ മിക്സിയിലെ ആ ജാറിലേക്ക് കുറച്ച് അരപ്പും കൂടി അതിലുണ്ടായിരുന്നു പറ്റിയിരുന്നതെല്ലാം കൂടെ കൂടി. അപ്പോൾ ഇതിന് ഏകദേശം 1 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഞാനൊരു ഇത്രയും വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് ഇടും. കാരണം പരിപ്പും വെണ്ടയ്ക്കായും അല്ലേ, ഇതിരുന്ന് വീണ്ടും വീണ്ടും കറി തിക്കാവും, വീണ്ടും വീണ്ടും തിക്കായി വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആവശ്യത്തിനൊരു കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ കൂടി ഒന്ന് ലൂസാക്കണം. പിന്നെ ഉപ്പ്, ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ആവശ്യമാണെങ്കിൽ നോക്കി ആഡ് ചെയ്യുക, അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും ആഡ് ചെയ്യണം. പിന്നെ ചെറുതായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ട് മീഡിയം ഫ്ലെയിം ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മളുടെ കറി ഏകദേശം എന്തേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒത്തിരി തേങ്ങ അരച്ച കറികൾ നമ്മൾ ഒത്തിരി ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, തിളപ്പിച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇത് ആവശ്യത്തിനൊന്ന് സ്റ്റീം വന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം. അപ്പോൾ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു നല്ല ബെസ്റ്റ് കറിയാണിത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പം നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് വെണ്ടയ്ക്ക പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല വെജിറ്റേറിയൻ കറി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടമാകും, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നോയമ്പ് കാലത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത്. ഇപ്പോൾ 50 നോയമ്പല്ലേ, അപ്പോൾ ഇടയ്ക്കൊക്കെ നോയമ്പ് നോക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.